guys welcome back to my channel appo nammal karyalo nammal ella saturday sunday trip povanadana appo ee oru trip bayangara different trip aato idu nammal jeep laanu povanad off road laanu povanad bayangara adventurous aayittulla oru trip aanu to guys idu സോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് 20-21 കിലോമീറ്റർ ആയപ്പോൾ അപ്പുറത്തുള്ള തിരുവമ്പാടി ആനക്കാമ്പോയിലടുത്തുള്ള പുന്നക്കല്ലാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. ഓഫ് റോഡ്, ഓഫ് റോഡ് പറഞ്ഞാൽ അല്ലറ ചില്ലറ ഓഫ് റോഡ് ഒന്നല്ല, ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഓഫ് റോഡ്. അപ്പോൾ ജീപ്പ് മറിയാന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, നമ്മൾ ഭയങ്കര കാടുള്ള ഒരു പ്രദേശമായിരുന്നു കേട്ടോ. കൈയൊക്കെ പിടിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ശ്രീനിഷങ്ങൾ നമ്മളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉമ്മയൊന്നും കയറിയില്ല. ഉമ്മി നമ്മളന്ന് തുഷാരഗിരി പോയപ്പോൾ ഉമ്മി വീണ് കൈ പൊട്ടിയത് കൊണ്ട് ഉമ്മയ്ക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. അതുകൊണ്ട് ഉമ്മി നമ്മൾ ഉമ്മി കയറിയില്ല. ഉമ്മി ക്യാമറാമാനായിട്ട് വീഡിയോ എടുത്തു. നിങ്ങൾ കുളിക്കാൻ വേണ്ടി നിങ്ങൾ വാട്ടർ തീം പാർക്കിലും ഒക്കെ പോകാറില്ലേ? പക്ഷെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നത് നല്ല നാച്ചുറലി പ്ലേസസിലാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ നടക്കുന്നതിൽ പാറകളിലും പാറകളിലൂടെയൊക്കെയാണ് നമ്മൾ നടന്ന് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ എത്തിപ്പെടാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അവിടെ എത്തിയാലുണ്ടല്ലോ, പിന്നെ ഒന്നും പറയണ്ട. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തോടുകൾ, കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ, നല്ല തണുപ്പുള്ള വെള്ളം, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇനി എന്നെ എടുത്തു കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടില്ലേ? ഉമ്മ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്കേ അറിയേ ഉള്ളൂ. 1 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു കുളിക്കുന്ന മെയിൻ പ്ലേസിലേക്ക് നമ്മൾ എത്തുള്ളൂ. കണ്ടോ, ഈ വെള്ളച്ചാട്ട ഒക്കെ ഇറങ്ങി ഒക്കെ ഇറങ്ങിക്കൊണ്ട് വേണം ഉമ്മ ഇതിലൂടെ എങ്ങനെ ഇറങ്ങി. അയ്യോ, ഇരിക്കാനൊക്കെണ്ട. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം. അതൊരു തോടാണ് കേട്ടോ. കണ്ടോ, കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ, നല്ല ഭംഗിയില്ല കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഭയങ്കര വേറെ ഏതോ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയ പോലെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇത് നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. ഇവിടെയൊക്കെ എത്രയും നല്ല പ്ലേസസ് ഉണ്ടോ നമുക്ക് അറിയില്ലായിരുന്നു. സാധാരണ നമ്മൾ പോയാൽ സാധാരണ പറകൾക്കൊക്കെ ഭയങ്കര വഴുക്കലുണ്ടാവും. പക്ഷേ ഈ പറകൾക്ക് വഴുക്കലേയില്ല. എന്താണെന്നറിയോ, കാരണം അത്രയ്ക്ക് ശക്തിയോടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാലൊക്കെ അതിൽ വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ കാലങ്ങ് മുറിഞ്ഞു. അത്രയ്ക്ക് ശക്തിയോടെയാണ് വെള്ളം പോകുന്നത്. ഇതാണ് കേട്ടോ ഗായ്സ് നമ്മളെ മെയിൻ പ്ലേസ്. കണ്ടോ, വെള്ളം നല്ല പളുങ്ക് പോലത്തെ വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നു. ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശക്തി ഉണ്ടല്ലേ, പത പത പതഞ്ഞ് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ അങ്ങോട്ട് കുറേ നേരം കുളിച്ചു, നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. ഞങ്ങളെല്ലാവരും വിറക്കിയിരുന്നു. ഇനി നമ്മൾ പേടിയോടെയാണ് വീഡിയോസ് ഫുള്ള് എടുത്തത്. ഇനി എങ്ങനെ ഈ ഫോൾ വെള്ളത്തിൽ പോയ പിന്നെ കിട്ടൂല, നോക്കണ്ട. അതുകൊണ്ട് നമ്മൾ പേടിയോടെ മുറുക്കി പിടിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. കണ്ടോ, ആ വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടോ നിങ്ങൾ, ആ പതപതഞ്ഞു വരുന്നൊക്കെ. നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ. നിങ്ങൾക്ക് നേച്ചർ ബ്യൂട്ടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ വരണം കേട്ടോ ഗായ്സ്. നിങ്ങളിപ്പോൾ കാറിലൊന്നും വരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വല്ല ജീപ്പ് എങ്ങാണ്ട് എടുത്ത് പോരണം. മുക്കത്തുനിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഫുഡൊക്കെ ഉണ്ടാക്കുക അവിടെ വന്നാൽ. ഞങ്ങളിവിടെ വന്നത് മഴക്കാലത്താണ് കേട്ടോ. അരിപ്പാറയൊക്കെ പോലെ മഴക്കാലമായ പെട്ടെന്ന് ഇങ്ങോട്ട് കാടുന്ന വെള്ളം വരിക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ ഇവിടെ. എന്നും ഇതേ തിക്നെസ്സോടെ ഇതേ ഒഴുകുന്ന പോലെ ഇത് ഒഴുകുള്ളൂ. പെട്ടെന്ന് വെള്ളം വരിക അങ്ങനത്തെ ഒരു ഇത് ഇതിന് ഇല്ലേ ഇല്ല. കണ്ടോ,
ചുറ്റും വലിയ വലിയ പാറകളാണ്. ഈ പാറകളിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു വഴുക്കലില്ല. ഇത് കുറേ ഒരു കൊല്ലം കണ്ടായി ഇത് എടുത്തൊക്കെ വെച്ചിട്ട്. ഭയങ്കര സഹിതിവാണിയുടെ ഓരോരോ തിരക്കായിട്ട് തിരുവനന്തപുരത്ത് പോവാ അങ്ങനെ പോവായിരുന്നു. അതുകൊണ്ട് കുറേ തിരക്കായി. ഞാൻ കുറേ ആയി ഉമ്മിനോട് എഡിറ്റ് ചെയ്യാൻ പറയണം. കുറേ തിരക്കായതുകൊണ്ട് വിട്ടു പോവാണേ. ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുറേ നേരം കുളിച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ നമ്മൾ പോയത് കക്കാടംപൊയിലുള്ള ഒരു പ്ലേസിലാണ്. നമ്മൾ കക്കാടംപൊയിലിൽ കോട വന്ന് അടങ്ങുന്ന ഒരു പ്ലേസിലാണ് പോയത്. വൈകുന്നേരം കുഞ്ഞു മഴയൊക്കെ ഉണ്ടായാൽ കോട വന്ന് നമ്മളിങ്ങനെ മൂടും. അവിടേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പുന്നക്കല്ലിൽ നിന്ന് ഒരു 6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടൊക്കെ എന്ത് അടിപൊളിയാണ്. അതാ ആ മലയിൽ കോട ഇങ്ങനെ മൂടിക്കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. സോ ഗായ്സ്, വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അവിടെ ഫുൾ കോടയാണ്. അത് കാണിക്കുക, അത് കാണിക്കുക. ഇവിടെ ഇവിടെ ഭയങ്കര കൊതുകും അട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അട്ട കടിച്ചു. ഞാൻ കുറേ എന്നെ രണ്ട് പ്രാവശ്യം അട്ട കടിച്ചതുകൊണ്ട് എനിക്ക് അട്ടന് വേഗം മനസ്സിലായി. ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. സോ ഗായ്സ്, കോട നമ്മളെ മൂടാനായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്ത് രസമല്ലേ, പിക്ചറിലൊക്കെ വരച്ച് വെച്ച പോലെ സീനറി. സോ ഗായ്സ്, കോടച്ചേട്ടൻ ഇപ്പം നമ്മളെ മൂടാനായിട്ട് വരുന്നുണ്ട്. കോടച്ചേട്ട വാവ, നമ്മളെ മൂടാൻ വാവ. സോ ഗായ്സ്, മാസ്ക് ഒന്ന് ഊരി കിട്ടിയാൽ മതിയായിരുന്നു ഗായ്സ്. സോ ഗായ്സ്, കോട ചേട്ടൻ നമ്മളെ അടുത്ത് വരുന്നില്ല. ഇങ്ങോട്ട് വാ കോട, നമുക്ക് വെയിറ്റ് ചെയ്യാൻ നേരില്ല. സോ ഇവിടുന്ന് വീഡിയോ എടുക്കാനാണ്. കുറച്ച് മഴ ഉണ്ട്, എന്തായാലും മഴ കൊള്ളുന്നത് നല്ലതാണല്ലോ. എനിക്കിഷ്ടമാണ് മഴ കൊള്ളുന്നത്. സോ ഗായ്സ്, ചെറുതായിട്ട് മഴ ഉണ്ട്. അവിടെയൊക്കെ കോട മൂടിക്കിടക്കുക. നോ അതാ കണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ബൈ ഫ്രം മൈനു. ബൈ ബൈ.